Hi friends, ഇന്ന് നമുക്ക് ഗ്രേ ക്ലൗഡ്സ് കനൽ നടത്തുന്ന ജിജോ ചേട്ടൻ്റെ അടുത്താണ്. ജിജോ ചേട്ടനെ പരിചയപ്പെടാം. ഹായ്, എൻ്റെ പേര് ജിജോ. ഞാൻ കാലിക്കറ്റാണ്. ഞാൻ ഒരു 20 ഇയേഴ്സിൻ്റെ അടുത്തായിട്ട് ഡോഗ് ഫീൽഡിലുണ്ട്. ഒരു 12 വർഷത്തോളമായിട്ട് ഞാൻ ഈ ബ്രീഡിനെ ഷോ ചെയ്യുന്നുണ്ട്, ട്രെയിൻ ചെയ്യുന്നുണ്ട്, ബ്രീഡിങ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ബ്രീഡറാണ്, ട്രെയിനറാണ്, ഹാൻഡ്ലറും കൂടിയാണ്. ഇത് ബ്രീഡ് അധികം ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല. ഇത് ഇംഗ്ലണ്ടിൽ ഹണ്ടിങ്ങിന് യൂസ് ചെയ്യുന്ന ബ്രീഡാണ്. ഇതിൻ്റെ പേരാണ് വിപ്പറ്റ്. ഇത് എൻ്റെ കയ്യിലൊരു 4 ജനറേഷനുണ്ട്. ഇവളാ കുട്ടിയാണിത്. ഇത് ജസ്റ്റ് അവളെ മദറുണ്ട്. അവൻ വന്നിട്ട് ഫസ്റ്റ് ലിറ്ററിലെ കുട്ടിയാണ്. ഇപ്പോൾ നോർമലായിട്ട് ബ്രീഡിങ് ഇത് എൻ്റെ സെക്കൻഡ് ബ്രീഡിങ് ആണ്. സെക്കൻഡ് ലിറ്ററിലെ കുട്ടിയാണ് ഇത് വന്നിട്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള ബ്രീഡ് ഇംഗ്ലീഷ് പോയിൻ്റർ, മിനിയേച്ചർ പിഞ്ചർ, ടോയ് പോം ഒക്കെ ചെയ്യുന്നത്. ഡോബർമാൻ, ലാബ്രഡോഗ്, പിന്നെ അതുമാതിരി തന്നെ റോട്ട്വെയ്ലർ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എറൗണ്ട് ഒരു 10 ഇയേഴ്സായിട്ട് ഞാൻ ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു 2 വർഷമായിട്ട് ഞാൻ സൗദിയിലായിരുന്നു, ബേഡ്സിൻ്റെയൊക്കെ ട്രെയിനറായിരുന്നു. അപ്പോൾ നോർമൽ ഒരു എറൗണ്ട് ഒരു 15-16 ഡോഗ്സ് എനിക്ക് സ്വന്തമായിട്ടുണ്ട്. ഇവിടെ ഞാൻ എറൗണ്ട് ഒരു ഓൾ ഇന്ത്യ ഷോസിനൊക്കെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ കമ്പാനിയൻ ഡോഗാണ്, നല്ല ഫ്രണ്ട്ലി ആണ്, ആളുകൾക്ക് വീട്ടിൽ വളർത്താൻ പറ്റുന്നൊരു ബ്രീഡാണ്. അധികം ചിലവും ഇല്ല, നമുക്ക് ചിലവ് കുറഞ്ഞ നല്ല ഡോഗിനെ വളർത്താൻ താല്പര്യമില്ലവർക്ക് പറ്റിയ ബ്രീഡാണിത്. പിന്നെ ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഹൗണ്ട് ഗ്രൂപ്പാണ്, വേട്ടയ്ക്ക് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഫോറിൻ കൺട്രീസിലൊക്കെ ഇതിൻ്റെ റേസിംഗ് ഉണ്ടാവാറുണ്ട്. അപകടകാരികളാണോ?
ഇല്ല, നല്ല ഫ്രണ്ട്ലി ആണ്. പിന്നെ ചില ബ്രീഡ് കുറച്ച് പേടിയുള്ളതാണ്. ഇപ്പോൾ ഇവള് കുറച്ച് എല്ലാവരുടെ അടുത്തും ഫ്രണ്ട്ലി അല്ല, അടുത്തൊന്നും പോവില്ല. പക്ഷെ ഇവള് എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആണ്, എല്ലാവരുടെ അടുത്തും പോവും. പിന്നെ ഇവളെ മദറാണ് കാത്തി. കാത്തി കമ്മിയ ഗുഡ് ഗേൾ കാത്തി. ആ ഇത് ഇവളെ മദറാണ്. ഇവളെയാണ് ഞാൻ ഫസ്റ്റ് കൊണ്ടുവരുന്നത്, പിന്നെ ഞാൻ ബ്രീഡാക്കിയതാണ് ഇവളെ. ഇത് ശരിക്കും ഞാൻ വാങ്ങിയത് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ട്രിവാൻഡ്രത്തിലെ, രഞ്ജിത്ത് അപ്പു എന്ന് പറഞ്ഞിട്ട്. അവരാണ് എനിക്ക് ഇതിനെ തരുന്നത്. പിന്നെ അന്ന് മുതൽ ഞാൻ ഇവളെ ഷോ ചെയ്യുന്നുണ്ട്. ഒരു 2016 ബെസ്റ്റ് പപ്പി കാറ്റഗറിയിൽ ഇവൾക്ക് സെക്കൻഡ് പ്ലേസിൻ്റെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഓൾ ഇന്ത്യ ഷോസ് പങ്കെടുപ്പിച്ചിട്ടുണ്ട്. 2016 ക്രഫ്റ്റ് ക്വാളിഫയറാണ്. ഇപ്പോൾ നോർമലായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇന്ത്യയിലും ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുണ്ട്, പക്ഷേ കേരളത്തിൽ പൊതുവേ കുറവാണിത്. നമ്മുടെ ക്ലൈമറ്റൊന്നും പ്രശ്നമില്ല. ഇല്ല ഇല്ല, ഏത് ക്ലൈമറ്റും ഓക്കെയാണ്. കുറച്ചും കൂടി തണുപ്പുണ്ടെങ്കിൽ എല്ലാ ബ്രീഡ്സിനും തണുപ്പ് കുറച്ച് ബെറ്ററായിരിക്കും. പിന്നെ കുഴപ്പമൊന്നുമില്ല, നമ്മളെ ക്ലൈമറ്റായിട്ടും സെറ്റ് ആവുന്നതാണ്, ഒരു കുഴപ്പമില്ല. ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ട് ഡ്രൈ ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ ചിക്കൻ റൈസ് മീറ്റ് നമുക്ക് എന്താ പർപ്പസ് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഷോർട്ട് ടൈം ആകുമ്പോൾ നമ്മൾ ഡോഗ് കണ്ടീഷൻ കയറാൻ വേണ്ടിയിട്ടാണ് ഡ്രൈ ഫുഡൊക്കെ കൊടുക്കുന്നത്. പിന്നെ വർക്കൗട്ട് മസ്റ്റാണ്, കാരണം ഹൗൺസ് ആയതുകൊണ്ട് ഇവർക്ക് ഓടി ഫിറ്റിംഗ് മസിൽസൊക്കെ വരാറുണ്ട്. ഇവള് എറൗണ്ട് ഒരു 5 വയസ്സായിട്ടുണ്ട്. ഇവളെ മദർ വന്നിട്ട് 8 വയസ്സ്. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇവളെ രണ്ടാമത്തെ ലിറ്ററിലുള്ള കുട്ടിയാണ്. അവൾ എറൗണ്ട് ഒരു 10 മന്ത്സ് ആയിട്ടുണ്ട്. ഈ ബ്രീഡ് എങ്ങനെയാണ്? ഒരു ഫാമിലിക്ക് സൂട്ട് ആവുന്ന ബ്രീഡാണോ? എല്ലാവർക്കും റോട്ടുകളൊക്കെ വളർത്തുമ്പോൾ ഒരു പേടി ഉണ്ടാവും കുട്ടികളായിട്ട് ഇടപഴകുമ്പോൾ? ഇല്ല, തീർച്ചയായിട്ടും ഇത് നല്ല ഫ്രണ്ട്ലി ഡോഗാണ്. കൊച്ചു കുട്ടികളായിട്ടും ഏജ് ആയിട്ടും എല്ലാവരുടെ അടുത്തും നല്ല ഫ്രണ്ട്ലിയാണ്. കാരണം നല്ല കമ്പാനിയനും ഫ്രണ്ട്ലിയാണ് ഡോഗ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ട്, നിങ്ങൾ റോഡ് വീലറോ ഡോബർമാനോ മാതിരി പെട്ടെന്ന് ടെമ്പർ ആവുന്ന ഒരു ബ്രീഡൊന്നും അല്ല. കുറച്ച് പേടിയുള്ള ബ്രീഡാണിത് മെയിനായിട്ട്. എല്ലാവരുമായിട്ടൊന്നും ഇടപഴകില്ല. അപ്പോൾ ഫ്രണ്ട്ലി ആയിട്ടാണെങ്കിൽ, ഫാമിലി ആയിട്ടാണെങ്കിൽ ഫാമിലി ആയിട്ട് മാത്രമേ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്ന് വന്നാലൊക്കെ പെട്ടെന്ന് ഫ്രണ്ട്ലി ആവില്ല. അതാണ് ഈ ബ്രീഡിൻ്റെ മെയിൻ പോയിൻറ്റ്. ഇത് വന്നിട്ട് നല്ല കമ്പാനിയൻ ഡോഗാണ്, നല്ല ഫ്രണ്ട്ലി ആണ്, ആളുകളൊക്കെ ആയിട്ട് നല്ല അറ്റാച്ച്മെൻ്റ് ആവുന്ന ഡോഗാണ്. പിന്നെ ഇതിൻ്റെ ഒരു സൈസ് ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും, പക്ഷേ ഏറ്റവും ഫ്രണ്ട്ലി എൻ്റെ പർപ്പസിൽ ഏറ്റവും ബെസ്റ്റ് ഡോഗാണ്. കാരണം ഓൾമോസ്റ്റ് ഇതല്ലാണ്ട് എൻ്റെ കയ്യിൽ ഇംഗ്ലീഷ് പോയിൻറ്റർ, മിനിയേച്ചർ പിഞ്ചർ, എറൗണ്ട് ഒരു 8-10 വെറൈറ്റി ഡോഗ്സ് ഞാൻ വേറെയും വളർത്തുന്നുണ്ട്. പക്ഷേ എൻ്റെ മെയിൻ ഞാൻ ചെയ്യുന്നത് ഇതാണ്, വിപ്പറ്റാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാവർക്കും വളരെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഡോഗാണ്, നല്ല ഫ്രണ്ട്ലിയാണ്, കമ്പാനിയനാണ്. മെയിനായിട്ട് ഷോ പർപ്പസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഗാർഡിങ് പർപ്പസിന് യൂസ് ചെയ്യുന്നവരുണ്ട്, പെറ്റായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. മെയിൻ നമ്മൾ ഷോ ഡോഗ്സാണിത്.